ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു നിയ കിച്ചൺ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. വളരെ കുറച്ച് മസാലകൾ ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്പെഷ്യലി ബാച്ചേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിലുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ഈ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് നമ്മളെടുത്തേക്കുന്നത്. അത് നമ്മൾ കഴുകി വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചേക്കുന്നതാണ്. ഒത്തിരി വലിയ പീസസ് ഒന്നുമല്ല കേട്ടോ, ഒരു മീഡിയം സൈസിലുള്ള പീസായിട്ട് മുറിച്ച് വെച്ചേക്കുന്നതാണിത്. നമ്മുടെ ഈ ചിക്കൻ കറി എന്ന് പറഞ്ഞ ഒരു സിംഗിൾ പോട്ട് കറിയാണ്. അതായത് നമ്മൾ ഈ ഒരു പാൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, വറക്കുന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരെണ്ണത്തിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. സാധാരണ നമ്മൾ കറികൾക്കൊക്കെ നീളത്തിലരിഞ്ഞ സവോളയല്ലേ, ഇതിൽ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവോളയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അരിഞ്ഞ് വെച്ചേക്കണ 4 മീഡിയം സൈസിലുള്ള സവോളയാണ് നമ്മൾ ഇതിനെടുത്തേക്കുന്നത്. അത് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത സവോളയൊന്നും വേഗം വഴന്ന് കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല ഈ കറിക്ക് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ വഴന്ന് വന്നാൽ മതി. ഇത് വാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. സാധാരണ കറികൾക്ക് നന്നായിട്ട് നമ്മൾ ബ്രൗൺ കളർ ആക്കി എടുക്കത്തില്ല, ഇതിനത്രയും വേണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ഇട്ട് നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഇടുന്നത്. അപ്പോൾ അത് മൂത്ത് വരുന്ന സമയം കൊണ്ട് സവോള നന്നായിട്ട് ബ്രൗൺ കളറായി വരും കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക്. നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു 3 പച്ചമുളകും 2 തക്കാളിക്കയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് ആ തക്കാളിക്ക് ഒന്ന് ഉടയുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തീ ഒത്തിരി തീയിലിടരുത്, കൂടെ തീ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം കരിഞ്ഞ് പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരും നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടാലും കുഴപ്പമില്ല. തക്കാളിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം പൊടി ഇടുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. എന്നിട്ട് ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ഈ ചിക്കൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ കുറച്ചല്ല നമ്മൾ ആദ്യമേ വെക്കുന്നത്. ഈ ചിക്കൻ കറിക്ക് നമ്മൾ ആദ്യമേ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 3 to 5 മിനിറ്റ് വരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അതായത് ഒരു പകുതി വേവായി കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒരു പകുതി വേവാകുന്ന വരെയെങ്കിലും ഇതൊന്ന് വേവിച്ചെടുക്കണം. തീ ഇടയ്ക്ക് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം തീ കൂട്ടി വെച്ചിട്ട് കേട്ടോ. ചിക്കൻ ഞാനിവിടെ ഏകദേശം 1-5 മിനിറ്റോളം ഒരു ഫ്രൈ ചെയ്യുന്ന പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. പൊടികൾ ആഡ് ചെയ്തതിന് മുമ്പായിട്ട് തീ കുറച്ച് സിമ്മിലേക്ക് ആക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ ഇന്നേക്ക് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൊടിയാണ് ചേർക്കുന്നത്. ചിക്കൻ മസാല ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൂടാതെ തന്നെ 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികൾ രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി ചെറുത് ഈയിൽ വെച്ചിട്ട് വഴറ്റി എടുക്കാം.
മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നു കഴിയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ചേർക്കുന്നത് 2 കപ്പ് വെള്ളമാണ്. 2 കപ്പ് എന്ന് വെച്ചാൽ 250 ml കപ്പിൻ്റെ അളവാണ് ആ ഗ്ലാസ്. അതിന് 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം അധികമാണെന്നൊന്നും ഓർക്കണ്ട, വെള്ളമൊക്കെ പറ്റി വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ശേഷം ഉപ്പ് നോക്കുക. ഇതിനിപ്പോൾ ഉപ്പിച്ചിട്ട് ഉണ്ട്, നമ്മൾ ഇനി പറ്റി വന്നു കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം മൂടി വെച്ച് ഇത് നന്നായിട്ട് തിളച്ചൊന്ന് ഇച്ചിരി പറ്റി വരണം. ഒന്ന് പറ്റി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ചിക്കൻ കറി നമ്മൾ മൂടി വെച്ചിട്ട് പിന്നെ നോക്കിയില്ലായിരുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു മീഡിയം തീയിലാണ് വെച്ചേക്കുന്നത്, ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പടി കരിഞ്ഞു പിടിക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചൊരു വെള്ളം പറ്റിയ പോലെയുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇടയ്ക്ക് ഇട്ടിട്ട് ഇത് ഇച്ചിരി ഒന്ന് പറ്റി ഒന്ന് കുറുകി വരണം. അപ്പോൾ ആ ഒരു പരുവത്തിൽ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ചിക്കനും വെള്ളത്തിൽ കിടക്കുന്ന പോലെ തോന്നത്തില്ലേ. അപ്പോൾ ഇച്ചിരി ഒന്ന് പറ്റി വരട്ടെ. അപ്പോൾ പറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വീണ്ടും നമ്മളൊരു 15 മിനിറ്റോടെയും മൂടി വെച്ച് വെള്ളമൊക്കെ ഒന്ന് പറ്റി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് ചാറൊക്കെ കുറുകി നല്ലൊരു തിക്ക് ഗ്രേവി ആയി വന്നിട്ടുണ്ട്. ഇളക്കുമ്പോൾ നിങ്ങൾ കണ്ടു, ആദ്യമേ വെള്ളം പോലെ മേളിൽ ഇങ്ങനെ ഇച്ചിരി വെള്ളം പോലെ കിടക്കുന്നതാണ്, പക്ഷേ ഇളക്കി വരുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ അതിൻ്റെ ആ കളറും ആ ടെക്സ്ചറും ഒക്കെ ചിക്കൻ കറിയുടെ മാറി വന്നിട്ടില്ലേ. അപ്പോൾ ഈ ഒരു പരുവത്തിന് നിങ്ങൾക്ക് ഫ്രൈഡ് റൈസിനോ ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്കോ ഒക്കെ കഴിക്കാനുള്ള ഒരു പരുവെന്ന് പറയുമ്പോൾ ഈ ഒരു ചാറുള്ള പരുവത്തിനാണ് നിങ്ങൾ ആദ്യമേ ഓഫാക്കേണ്ടത്. അല്ലെങ്കിൽ ഇരുന്ന് കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ആ വെള്ളം അങ്ങ് പറ്റിപ്പോയി, നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേനും അതങ്ങ് ഭയങ്കര തിക്കായി പോകും. അപ്പോൾ ഈ സമയത്തേക്ക് നമുക്ക് തീ അങ്ങോട്ട് ഓഫാക്കാം. അതിന് മുമ്പ് 2-3 സാധനങ്ങളും കൂടെ ആ മേളിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അവസാനത്തെ മിനുക്കുമണി എന്ന് പറയുന്നത് ഇതിനെ മേളിലേക്ക് നമ്മളൊരു 2 ടൈപ്പ് പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അതായത് കുരുമ്പൊടിയല്ല ചതച്ച് വെച്ചേക്കണ കുരുമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടാതെ തന്നെ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേളിലേക്ക് 1 2 കറിവേപ്പിലയും കൂടെ ഇട്ട് തീ അങ്ങ് ഓഫാക്കി കറി അങ്ങോട്ട് മൂടി വെക്കാം. നമ്മളിനി കഴിക്കുന്നതിന് മുമ്പേ ഇതിനി ഇളക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ആ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് അതും കൂടെ ഇട്ടിട്ട് നമുക്കിതങ്ങോട്ട് മൂടി വെക്കാം. തീയും കൂടെ ഓഫാക്കിയേക്കാവേ. വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. ഇത് നമ്മൾ കഴിക്കുന്നതിന് മുമ്പാണ് നമ്മളിനി ഇത് ഇളക്കിയെടുക്കുന്നത്. നമ്മൾ ഓൾറെഡി വാങ്ങി വെച്ചപ്പോൾ നമ്മുടെ ചാറും ഇപ്പോൾ ഇളക്കുമ്പോൾ ഉള്ള ചാറും നമ്മളൊരു വ്യത്യാസം കണ്ടോ കേട്ടോ. ഇരുന്ന് കഴിയുമ്പോഴത്തേന് ആ ഗ്രേവി ഒരിച്ചിരി നല്ല തിക്കായിട്ട് വരും. ഏത് മെയിൻ കോഴ്സിൻ്റെ കൂടെയും പെറോട്ട, ചപ്പാത്തി, ഫ്രൈഡ് റൈസ് എന്തിൻ്റെ കൂടെ കഴിക്കാൻ വേണേലും ഈവൻ പുട്ടിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റിലുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ എസ്പെഷ്യലി ബാച്ചിലേഴ്സിനൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും കൂടി ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.